തിരുവനന്തപുരത്ത് ഇപ്പോൾ രണ്ടുപേർ കൂടിക്കണ്ടാൽ ഉള്ള ഒരൊറ്റ ചോദ്യമാണ്, തിരുവനന്തപുരം മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നത്. ഈ രണ്ടുപേരുന്നത് മൂന്ന് പേരായാൽ അതൊരു രാഷ്ട്രീയ ചർച്ചയായി, ഒരു വേളയിലത് തമ്മിൽ തല്ലുവരെ എത്താവുന്ന അവസ്ഥ. കാരണം ഏവരും ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ ഇത്തവണയും ജയിക്കുമോ എന്നാണ്. അതിന് കാരണമുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP തിരുവനന്തപുരത്ത് രണ്ടാമതെത്തി. പന്നിൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തെത്തിയത് എന്തുകൊണ്ട് എന്ന് പലരും അന്വേഷിച്ച് മെനക്കെട്ടു. അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം അടക്കം 18 മണ്ഡലങ്ങളിൽ നിന്നും UDF സ്ഥാനാർത്ഥികൾ ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോയത് എന്നതാണ് വസ്തുത. നേരത്തെ പറഞ്ഞതുപോലെ രണ്ടുപേർ കൂടി ചേർന്നാൽ അപ്പോൾ ചോദ്യം പന്നിൻ രവീന്ദ്രൻ ഇത്തവണ ജയിക്കുമോ എന്നതാണ്. ഒരു സംശയം വേണ്ട, വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തിരുവനന്തപുരത്ത് നിന്നും പന്നിൻ രവീന്ദ്രൻ ഇത്തവണ ജയിച്ചിരിക്കും. പന്നിയൻ രവീന്ദ്രൻ വന്നാൽ മതി. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് ഇവിടെ വികസനങ്ങൾ കൂടുതൽ കൊണ്ടുവന്നത്. പെൻഷൻ അതും ഇതും എല്ലാം തരണത് കമ്മ്യൂണിസ്റ്റുകാരാണ്. നേരം സിറ്റിയിലൊക്കെ ഒന്ന് ചെലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഉൾപ്രദേശങ്ങളിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ അങ്ങ് വന്നിട്ടുമില്ല. നമ്മൾ നെടുമങ്ങാടാണ്. ഓ ആരൊക്കെ പേരിപ്പോ അല്ലേ കേക്കണത്? ഓ നേരത്തെ ഒന്നും കേട്ടില്ലല്ലോ. ഓ ഹായ്, എന്റെ പേര് സ്വപ്ന. LDF വന്നാൽ വികസനം കുറച്ചും കൂടെ വന്നാൽ വികസിക്കും തോന്നുന്നത്. ശശി തരൂരിന്റെ വികസന പരിപാടി എനിക്ക് അത്ര അറിയില്ല. കേട്ടിട്ടുണ്ട്, ഒരുപാട് ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. വന്ന് അതെ അതെ. പണ്ടോട്ടേ LDFനോട് കുറച്ച് താല്പര്യമുണ്ട്. അങ്ങനെയല്ല, ആര് വന്നാലും വികസനം ചെയ്യേണ്ട ഒരു ജോലിയാണ്. ചെയ്യുന്നത് നല്ലത്. അതിൽ യാതൊരു മാറ്റവുമില്ല. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്നാമത്തേത്, ഏവർക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പന്നിൻ രവീന്ദ്രൻ. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാം ഓർക്കണം, തിരുവനന്തപുരം ജില്ലയിലെ ഈ വരുന്ന തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം മണ്ഡലം വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങൾ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 നേടിയിരിക്കുന്നത് LDF തന്നെയാണ്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ 2019 ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം എത്രയായിരുന്നു? 99,921. അത് കഴിഞ്ഞ് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നേടിയ ഈ 7 മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം, അതിൽ 6 മണ്ഡലങ്ങളിൽ വിജയിച്ചു, 7 മണ്ഡലങ്ങളിൽ ചേർത്തുള്ള ഭൂരിപക്ഷം 111,281. അതുകൊണ്ട് തന്നെയാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിലൂടെ വ്യക്തമായി പറയുന്നത്, ഇത്തവണ പന്നിൻ രവീന്ദ്രന് ജയിക്കാനുള്ള ഭൂരിപക്ഷം കൂടുകയല്ലാതെ കുറയുകയില്ല ഈ 111,281 എന്ന കണക്കിൽ നിന്നും. അത് വളരെ വ്യക്തമാണ്. UDFന്റെ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം മണ്ഡലത്തിലെ ജനകീയ അടിത്തറ 2021 ശേഷം കൂടിയതല്ലാതെ ഒരു കാരണവശാലും ഒരു സ്ഥലത്തും ഒരു വേളയിലും കുറഞ്ഞിട്ടില്ല. അതാണ് വസ്തുത. മറ്റൊന്ന്, തിരുവനന്തപുരം നഗരത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ഒരു ടേമിൽ 5 പന്നിൻ രവീന്ദ്രൻ ലോക്സഭാ MP ആയിരുന്നു തിരുവനന്തപുരത്തിൻ്റെ. കഴിഞ്ഞ 15 ശശി തരൂർ ലോക്സഭാ അംഗമാണ് തിരുവനന്തപുരത്തിൻ്റെ. ഇരുവരും എന്ത് ചെയ്തു എന്നതാണ് ചോദ്യം. ഐസിലടക്കം 5 കൊണ്ട് പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നതല്ലാതെ പിന്നെ ശശി തരൂരിന് എന്ത് ചെയ്യാനായി എന്ന് ജനം പരസ്പരം ചോദിക്കുന്നു. കോൺഗ്രസ് അനുഭാവികൾ മറ്റൊരു കോൺഗ്രസ് അനുഭാവിയോട് ഇന്ന് ചോദിക്കുമ്പോൾ പോലും അതിന് ഉത്തരമില്ല. ശശി തരൂർ പറയുന്നത് കഴക്കൂട്ടം ബൈപ്പാസ് വികസനമാണ്. അത് തരൂരിൻ്റെ ഫണ്ടല്ല, കേന്ദ്ര ഫണ്ടല്ല, സംസ്ഥാന സർക്കാർ സ്ഥലം വിട്ടുകൊടുത്ത് ചെയ്തത് തന്നെയാണ്. വിഴിഞ്ഞം തുറമുഖം ശശി തരൂർ ഈയിടയ്ക്ക് ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു.
ഒരു വിമാനയാത്രയിൽ കരൺ അദാനി തൻ്റെ ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ താൻ ചോദിച്ചു, എന്തുകൊണ്ട് വിഴിഞ്ഞത്തെ ഒരു അന്താരാഷ്ട്ര തുറമുഖമാക്കിക്കൂടാ, ഒരു പേപ്പറും പേനയും എടുത്ത് തരൂർ വരച്ച് കാണിച്ചു കൊടുത്തത്രയും. ശ്രീലങ്കൻ പോർട്ട് ഇവിടെ കിടക്കുന്നു, പാകിസ്ഥാനിലെ പോർട്ട് കിടക്കുന്നു, ഇറാനിലെ പോർട്ട് കിടക്കുന്നു, തൊട്ടിപ്പുറത്ത് ഇന്ത്യയുടെ ഈ വശത്ത് സൗദി അറേബ്യയുടേത്, ദുബായ് പോർട്ട് കിടക്കുന്നു, സിംഗപ്പൂർ പോർട്ട് അതിനകത്ത് അടുത്ത് കിടക്കുന്നു. ഇതിനെല്ലാം അടുത്തുകൂടി അന്താരാഷ്ട്ര കപ്പൽ ചാല് പോകുന്നത് ഇതാ ഈ തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്തിനടുത്തുകൂടിയാണ്. വെറും നോട്ടിക്കൽ മൈലുകൾ കൊണ്ട്, നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ കപ്പൽ ചാലിൽ നിന്നും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് എത്താം. എന്തുകൊണ്ട് നിങ്ങൾ ഈ തുറമുഖം ഏറ്റെടുക്കുന്നില്ല എന്ന ഒരൊറ്റ ചോദ്യമാണ് കരൺ അദാനിയെ കൊണ്ട് ചിന്തിപ്പിച്ചത് എന്നാണ് ശശി തരൂരിൻ്റെ വാദം. പക്ഷേ അതിലൊന്നും യാതൊരു കഴമ്പുമില്ലെന്ന് പിന്നീടുള്ള സംഭവവിവസങ്ങൾ തെളിയിച്ചിരുന്നു. സംസ്ഥാന സർക്കാരുമായുള്ള നീണ്ട ചർച്ചകൾക്കൊടുവിൽ സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡിയോടെ വിവിധ ഗ്രാൻറ്റുകൾ നൽകി 2019 തീരേണ്ട ഒന്നാം ഘട്ടത്തിന് കോവിഡ് അടക്കമുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി സംസ്ഥാന സർക്കാരിൻ്റെ കൺസോർഷ്യം, സർക്കാരുണ്ടാക്കിയെടുത്ത വിവിധ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമടക്കം കൃത്യമായി നൽകി അദാനി പോർട്സിനെ കൊണ്ട് ഇപ്പോൾ ഒന്നാം ഘട്ടം ഏതാണ്ട് പൂർത്തിയാക്കി വച്ചിരിക്കുകയാണ് ഇടത് സർക്കാർ. അതാണ് അതിൻ്റെ സത്യം. ബാഴ്സലോണ ഇരട്ട നഗരം കൊണ്ടുവന്ന് തിരുവനന്തപുരത്തെ ബാഴ്സലോണയെ പോലെ ആക്കും, ബാഴ്സലോണയെ പോലെ തന്നെ തിരുവനന്തപുരത്തെയും ഒരു ഇരട്ട നഗര പദവിയിലേക്ക് മാറ്റുമെന്ന് ശശി തരൂർ ഇവിടെ കൊട്ടിഘോഷിച്ചു. എന്നിട്ട് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി അതങ്ങ് മനഃപൂർവ്വം മറന്നു കളഞ്ഞു. അങ്ങനെ തരൂർ കുറേ വഴിവിളക്കുകൾ, ഹൈമാസ്ക് ലൈറ്റുകൾ സ്ഥാപിച്ച് തൻ്റെ പേരടിയിൽ എഴുതി വെച്ചതല്ലാതെ മറ്റെന്ത് ചെയ്തു എന്നാണ് ഇവിടെ ജനം ചോദിക്കുന്നത്. തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ ഇതാണ്. പിന്നെ സ്ഥാനാർത്ഥികളെ പരസ്പരം താരതമ്യം ചെയ്യുകയാണെങ്കിൽ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, ശശി തരൂർ രണ്ടുപേരും കോടിപതികളാണ്, കോടീശ്വരന്മാരാണ്. ശശി തരൂർ AICCയുടെ അധ്യക്ഷനായിട്ട് മത്സരിച്ച കോൺഗ്രസ് നേതാവാണ്. അങ്ങനെ അദ്ദേഹം ദേശീയ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആളാണ്. പാർട്ടിക്കുള്ളിൽ കോടികളുടെ സ്വത്തുണ്ട്. അതുപോലെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനും, ശതകോടീശ്വരനാണ്. ജൂപ്പിറ്റർ നിക്ഷേപ സ്ഥാപനമടക്കം, ഏഷ്യനെറ്റ് റിപ്പബ്ലിക് TV അടക്കം ഉള്ള സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റേതായുണ്ട്. BPL അദ്ദേഹത്തിൻ്റേതായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് ബംഗളൂരുവിൽ BPLന്റെ മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന, എക്സ്റേ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന അടക്കമുള്ള ഫാക്ടറികൾ ഉണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്തുക്കളാണ്. കോടീശ്വരനാണ്. പന്നിൻ രവീന്ദ്രനോ? അദ്ദേഹം ഒരു തുറന്ന കണക്ക് പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഏവർക്കും ചർച്ച ചെയ്യാതെ തന്നെ അറിയാവുന്നതുമാണ്. തിരുവനന്തപുരത്തെ സ്റ്റാച്യൂയിലെ ജോയിൻ കൗൺസിലിൻ്റെ ഒറ്റമുറി കെട്ടിടത്തിലാണ് അന്നും താമസം, ഇന്നും താമസം. കാരണം CPIയുടെ തെക്കാടുള്ള സംസ്ഥാന ഓഫീസിൽ പണി നടക്കുകയാണ്. അതുകൊണ്ട് കിടപ്പാടം അന്വേഷിച്ചു വന്ന പന്നിൻ രവീന്ദ്രനെ ഒറ്റമുറിയാണ് കിട്ടിയത്. അദ്ദേഹം ഒരു പരാതിയുമില്ലാതെ, ഒരു അലലുമില്ലാതെ സസുഖം അവിടെ താമസിച്ചാണ് തൻ്റെ രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. പ്രചരണം കഴിഞ്ഞാൽ നേരെ അദ്ദേഹം പോയി തലചായ്ക്കുന്നത് ആ ഒറ്റമുറിയിൽ തന്നെയാണ്. അതുപോലെ ശശി തരൂരിനെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിച്ചു നോക്കൂ. എന്തു ചെയ്യണം? തിരുവനന്തപുരത്ത് ശശി തരൂരിൻ്റെ ഓഫീസിലേക്ക് ചെല്ലണം. അവിടെ ചെന്ന് ആദ്യം അദ്ദേഹത്തിൻ്റെ PA കാണണം. PA കാണാൻ തന്നെ മണിക്കൂറുകളും ദിവസങ്ങളും എടുക്കും. അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കണ്ടു കഴിഞ്ഞാൽ ശശി തരൂരിനെ കാണാൻ പറ്റുമോ, എൻ്റെ MBA എനിക്ക് കാണാൻ പറ്റുമോ എന്നൊരു സാധാരണക്കാരുടെ ചോദ്യത്തിന് പറ്റുമായിരിക്കാം, പറ്റില്ലായിരിക്കാം, അതാണ് ഉത്തരം. അങ്ങനെ ശശി തരൂരിനെ നേരിട്ട് കണ്ട് നിവേദനം കൊടുത്ത് കാര്യങ്ങൾ ബോധിപ്പിച്ച എത്രപേരുണ്ടാകും ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ? വേണമെങ്കിൽ വിരലെണ്ണി കാണിക്കാം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥി, കേന്ദ്ര സഹമന്ത്രിയാണ്, കേന്ദ്ര IT സഹമന്ത്രിയാണ്. താമസിക്കുന്നത് ബംഗളൂരു കോറമംഗലയിൽ. ബംഗളൂരുവിൻ്റെ ഹൃദയഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം. അദ്ദേഹത്തെ ഒന്ന് കാണണമെങ്കിൽ, തിരുവനന്തപുരം MP ആയി കഴിഞ്ഞാൽ, എങ്ങാനും MP ആയാൽ അദ്ദേഹത്തെ ഒന്ന് കാണണമെങ്കിൽ എങ്ങനെ പോയി കാണും? ഒരു സാധാരണ ജനം ഇവിടുന്ന് ബംഗളൂരു വരെ വണ്ടി പിടിച്ച് പോകേണ്ടി വരും. അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ തൻ്റെ പാർട്ടി ഓഫീസിൽ എത്തുന്നതും കാത്ത് കാത്തിരിക്കേണ്ടി വരും. തരൂരിനെ കാണേണ്ട അതേ കടമ്പകൾ തന്നെയാകും രാജീവ് ചന്ദ്രശേഖരനെ കാണണമെങ്കിലും. പക്ഷേ പന്നിൻ രവീന്ദ്രനാണെങ്കിൽ രാവിലെ പൊതുനിരത്തിൽ സ്റ്റാച്യുവിൽ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് പിൻഭാഗത്ത് ചെന്നാൽ അവിടെ ഉണ്ടെങ്കിൽ പന്നിൻ രവീന്ദ്രൻ രാവിലെ അവിടെ ഒരു ചായ കുടിക്കാനായിട്ട് ക്യാൻറ്റീനിൽ ഹാജരായിരിക്കും.
ആർക്കും അദ്ദേഹത്തെ എപ്പോഴും ഇപ്പോഴും മുമ്പ് എം പി ആയിരുന്നപ്പോഴും ഇപ്പോഴും പന്നി രവീന്ദ്രനെ ഒരു തടസ്സവുമില്ലാതെ ഒരു രണ്ടാമതൊരാളിൻ്റെ ശുപാർശ ഇല്ലാതെ രണ്ടാമതൊരാളിൻ്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ പന്നി രവീന്ദ്രനെ നേരിട്ട് കാണാം, കാര്യങ്ങൾ ധരിപ്പിക്കാം, അത് ബോധ്യപ്പെടുത്തിയെടുക്കാം എന്നതാണ് വ്യത്യാസം. അതുതന്നെയാണ് ശശി തരൂരും രാജി ചന്ദ്രശേഖറും പിന്നെ പന്നി രവീന്ദ്രൻ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ ഇത്തവണയും എൽ ഡി എഫിൻ്റെ ഇടതുമുന്നണിയുടെ സി പി എമ്മിൻ്റെ വളരെ കർശനമായ നിരീക്ഷണങ്ങൾക്കിടയിലാണ് പന്നി രവീന്ദ്രൻ്റെ പ്രചരണം തിരുവനന്തപുരത്ത് നടക്കുന്നത്. അങ്ങനെ സി പി ഐ സ്ഥാനാർത്ഥിയല്ലേ, അവർ വേണമെങ്കിൽ പ്രചരിപ്പിച്ചോട്ടെ, അവർ വേണമെങ്കിൽ പ്രചരണ പ്രവർത്തനം നടത്തിക്കോട്ടെ, അവർ വേണമെങ്കിൽ മത്സരിച്ച് ജയിച്ചോട്ടെ എന്നതല്ല സി പി എമ്മിൻ്റെ അടക്കമുള്ള എൽ ഡി എഫിലെ ഘടക കക്ഷികളുടെ നിലപാട്. മുൻകാലങ്ങളിലേതുപോലെ തന്നെ ഒരുപക്ഷെ മുൻകാലങ്ങളെക്കാൾ അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുടെ ചുക്കാനാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ കയ്യിലും പന്നി രവീന്ദ്രനുണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശക്തമായ ഗൃഹസന്ദർശനം നടക്കുന്നുണ്ട്. പന്നി രവീന്ദ്രൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ പൊടി പൊടിക്കുന്നുണ്ട്. പക്ഷേ കാശ് തിരഞ്ഞെടുപ്പിനിറക്കാൻ ഫണ്ട് അധികമില്ല എന്നൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. അത് പക്ഷേ അത് വോട്ടർമാരെ ധരിപ്പിക്കേണ്ട ആവശ്യമൊന്നും പന്നി രവീന്ദ്രനില്ല. പക്ഷേ പ്രചരണ പ്രവർത്തനങ്ങൾ മൈക്ക് വെച്ചുള്ള അനൗൺസ്മെൻ്റ് അതെല്ലാം വളരെ പരിമിതമായ രീതിയിലാണെങ്കിലും കൃത്യമായി നടക്കുന്നുണ്ട്. ജനത്തിന് അത് മതിയാകും. കാരണം പന്നി രവീന്ദ്രൻ തങ്ങളിൽ ഒരാളാണെന്ന ബോധം ഈ നോമിനേഷൻ കൊടുത്തപ്പോൾ മാത്രമല്ല, അതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, കഴിഞ്ഞ തവണ പന്നി രവീന്ദ്രൻ എം പി ആകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ച ഒരു വസ്തുതയാണ്. തങ്ങളിൽപ്പെട്ട, തങ്ങളോളം പോകുന്ന, തങ്ങൾക്കൊപ്പം വരുന്ന ഒരാൾ തന്നെയാണ് പന്നി രവീന്ദ്രൻ. അതിലൊരു മാറ്റവും ഉണ്ടാകില്ല. ഇനി ഡൽഹിയിലേക്ക് ജയിച്ചു പോകുമ്പോഴും പന്നി രവീന്ദ്രൻ ഇവിടെ തന്നെ കാണും. ഡൽഹിയിലായാലും തിരുവനന്തപുരത്തായാലും വളരെ സ്വീകാര്യരായിരിക്കും ജനതയ്ക്ക് എന്ന് അവർക്ക് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ പന്നി രവീന്ദ്രൻ്റെ വിജയം സുനിശ്ചിതം തന്നെയാണ് എന്ന് ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ്.